കോരി കുളിച്ചാലോ മോളെ ഞാനേ 20 ബക്കറ്റ് വെള്ളം കോരി കുളിച്ചതാ അതിപ്പോ ഇവര് കോരി തരണം ആ 20 ബക്കറ്റാ എന്നാ പിന്നെ നിന്നെ കോരി ബുദ്ധിമുട്ടണേ കിണറ്റിലേക്ക് ഇറങ്ങി കുളിച്ചാ പോരെ മതി മതി താൻ പോയിട്ടെ ഒരു 20ഓ 25ഓ 30ഓ ബക്കറ്റ് വെള്ളം കോരി കൊടുത്തേ ആ അങ്ങനെ അയാളെ കൊണ്ട് വെള്ളം കോരിച്ച് സാമി ഒഴിയാൻ നോക്കണ്ട ഇത് മുഴുവൻ സാമി തന്നെ കഴുകി തരണം എന്ത് എന്നെ കുളിപ്പിച്ച് തരണമെന്ന് അയ്യടാ അതിനെ വേറെ ആളെ നോക്കണം അപ്പ സാമി വേറെ ഇടം നോക്കിക്കോ താമസിക്കാൻ എന്നെ കുളിപ്പിച്ച് തരാണ്ട് സാമി ഇവിടെ താമസിക്കാന്ന് വിചാരിക്കണ്ട ക്രിസ്ത്യാനിയാണല്ലേ എന്തിനാ പിടിച്ച് കുസുമി തറക്കാനാ ഒന്ന് പോത്തള്ളേ മനുഷ്യൻ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോ മാമോയിച്ച കണക്ക് ചോദിക്കണേ പ്രാന്ത് പിടിച്ചെന്റെ ആശുപത്രി പോയി കിടക്കണം അത് ശരി അപ്പൊ തള്ള ചെല്ലുന്ന കാര്യല്ല മുണ്ടും ചട്ടെടുത്ത് ക്രിസ്ത്യാനിയുള്ള പേര് കളയാൻ വേണ്ടി നടക്കല്ലേ ഒന്ന് പോടോ പോടോ എന്നാ നിന്നെ ഞാൻ അലക്ക് ഞാൻ എന്നാ ഇതും കൂടെ അലക്ക് എന്നാ ഇല്ല ഒന്നേ തുടങ്ങിക്കോ മാധ്യമ്മേ നമ്മളെ മോള് വിചാരിച്ച പോലൊന്നല്ലല്ലോ നമ്മുടെ മോളോ അല്ല നിങ്ങളെ മോള് തന്നെ അവള് ഞാൻ വിചാരിച്ച പോലൊന്നല്ല താനിന്നെ എന്റെ മോളെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ വിചാരിക്കുന്നേ താനും കൂടെ വന്നേ അല്ലെന്ന് നമ്മളൊരു കണ്ണവിടെ വേണം ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്റെ മോക്കൊന്നും സംഭവിക്കാതെ നോക്കാനേ അവക്കറിയാം അവക്കല്ലോന്ന് സാമിക്ക് സ്വാമിയുടെ കാര്യം പറഞ്ഞ താനാരാ സ്വാമിയുടെ അലിയനോ ഞാനോ അലിയൻ അല്ലെങ്കിൽ ഒന്ന് കാണാലോ മാറ്റി സ്വാമി 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 സ്വാമിക്ക് എന്താ എന്നോട് ഇത്ര വലിയ വെറുപ്പ് ഞാൻ സ്വാമിയുടെ ജാതി ജാതി അല്ലാത്തുണ്ട് ഇയാള് ജാതി മത സൗഹാർദ്ദം ഒന്നും പറയണ്ട മിണ്ടാരുത് കുടിച്ചാ മതി ഇതെന്താ ജന്മമാ എന്തായി കാണിക്കുന്നേ കുളിപ്പിക്കുന്നില്ലേ കുളിപ്പിച്ചിട്ടുണ്ടോ കാര്യം ശരീരത്തിലല്ലല്ലോ മനസ്സിലല്ലേ അഴുക്ക് ചെന്തപ്പൂർ കർത്തൻ നാടകം കളിക്കാൻ എന്താ കാണണോ ഓ എൽപ്പ് കൊണ്ടോടോ ഇരുപത്തഞ്ചേ 25 കേട്ടോ ആ മതി ഇനി നിർത്തിക്കോ ദേ നിക്കണു ദേ നിക്കണു ഇതെന്താ ഡബിൾ ആക്ട സ്വാമി അപ്പൊ സ്വാമി ഇത്ര നേരം ആരെ കുളിപ്പിച്ചു